രജനീകാന്തിന്റെ പാർട്ടി പ്രഖ്യാപനം ഡിസംബർ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന നടൻ രജനീകാന്ത് ജനുവരിയിലാണ് പാർട്ടി രൂപീകരിക്കുക. പാർട്ടി പ്രഖ്യാപനം ഈ മാസം 31 നടത്തുമെന്നും രജനീകാന്ത് ട്വിറ്ററിൽ അറിയിച്ചു. ആരാധകരുടെ കൂട്ടായ്മയായ രജനി മക്കൾ മണ്ഡലത്തിന്റെ മുതിർന്ന നേതാക്കളുമായി കഴിഞ്ഞ ദിവസം രജനി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്നാണ് ഇന്ന് പാർട്ടി പ്രഖ്യാപനത്തിന്റെ കാര്യം രജനി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നാണ് ഭാരവാഹികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടത്. കോവിഡ് സാഹചര്യവും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി രജനി ഇതുവരെ നിലപാട് വ്യക്തമാക്കാതെ മാറി നിൽക്കുകയായിരുന്നു. നേരത്തെ തമിഴ്നാട് സന്ദർശനത്തിനിടെ അമിത്ഷാ രജനീകാന്തിനെ കാണാനും അദ്ദേഹത്തെ ബിജെപിയുടെ ഒപ്പം നിർത്താനും ശ്രമിച്ചിരുന്നു. എന്നാൽ രജനീകാന്ത് അമിത്ഷായെ കാണാൻ തയ്യാറായില്ല. പിന്നാലെയാണ് ഫാൻസ് അസോസിയേഷൻ യോഗം ചേർന്നത്. ഒടുവിൽ അനിശ്ചിതത്വം നീക്കി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് രജനീകാന്ത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2017 മുതൽ രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ചർച്ചയായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് രജനീകാന്തിന്റെ പുതിയ നീക്കം. 2021 തെരഞ്ഞെടുപ്പിൽ രജനി മത്സരിക്കുമോ, രജനിയുടെ പാർട്ടി ആരെ പിന്തുണയ്ക്കും എന്നെല്ലാമാണ് ഇനി അറിയേണ്ടത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ രജനീകാന്ത് മത്സരിക്കണമെന്നാണ് ആരാധക കൂട്ടായ്മ അഭ്യർത്ഥിച്ചത്. കുരുക്കുമുറുക്കി ഇഡി. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. കരമന അഷ്റഫ് മൗലവി, നസറുദ്ദീൻ എളമരം, OMA സലാം എന്നിവരുടെ വീടുകളിലാണ് ഇന്ന് രാവിലെ മുതൽ ഇഡി റെയ്ഡ് നടത്തിയത്. കരമന അഷ്റഫ് മൗലവിയുടെ തിരുവനന്തപുരം പൂന്തുറയിലെ വീട്ടിൽ കൊച്ചിയിൽ നിന്നുള്ള ഇഡി ഉദ്യോഗസ്ഥരാണ് റെയ്ഡ് നടത്തിയത്. പോപ്പുലർ ഫ്രണ്ട് ദേശീയ ചെയർമാൻ OMA സലാമിന്റെ മഞ്ചേരിയിലെ വീട്ടിലും പോപ്പുലർ ഫ്രണ്ട് ദേശീയ സെക്രട്ടറി നസറുദ്ദീൻ എളമരത്തിന്റെ മലപ്പുറം വാഴക്കാട്ടെ വീട്ടിലും മിന്നൽ പരിശോധന നടത്തി. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. അതേസമയം റെയ്ഡിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇഡി പുറത്തുവിട്ടിട്ടില്ല. സർക്കാരിനെ പ്രതിരോധത്തിലാക്കി CBI. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കി CBI. തെളിവുകൾ ഒന്നൊന്നായി നിർത്തിയിട്ടും INTUC നേതാവ് ആർ ചന്ദ്രശേഖരൻ അടക്കമുള്ളവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയില്ലെന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചു. സർക്കാർ പരിഗണിച്ചില്ലായെങ്കിലും പ്രതികളെ കുറ്റവിചാരണ ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുകയാണെന്ന് CBI നിലപാട് വ്യക്തമാക്കി. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ തോട്ടണ്ടി ഇറക്കുമതി ഇടപാടിൽ കോടികളുടെ ക്രമക്കേട് നടന്നു എന്നായിരുന്നു CBIയുടെ കണ്ടെത്തൽ. മുൻ ചെയർമാനും INTUC സംസ്ഥാന അധ്യക്ഷനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ MD കെ രതീഷ് അടക്കമുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി CBI സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിരുന്നു. എന്നാൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സാങ്കേതിക ന്യായങ്ങൾ നിർത്തി ആവശ്യം തള്ളി. സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ പൊതുപ്രവർത്തകനായ കടമ്പള്ളി മനോജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സ്വകാര്യ ഹർജിയിലാണ് CBI നിലപാട് വ്യക്തമാക്കിയത്. വലിയ അഴിമതിയാണ് തോട്ടണ്ടി ഇറക്കുമതിയുടെ മറവിൽ സംസ്ഥാനത്ത് നടന്നത്. ഇക്കാര്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളുമായി പ്രതികൾ ഗൂഢാലോചന നടത്തി അഴിമതിക്ക് കളമൊരുക്കി. കോടികളുടെ നഷ്ടമാണ് ഇതുവഴി കാശ്നാവിന് ഉണ്ടായതെന്ന് CBI പറയുന്നു. ആളിപ്പടർന്ന് കർഷക സമരം. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് കർഷകർ നടത്തുന്ന പ്രക്ഷോഭം ആളിപ്പടർന്നു. കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ സമരത്തിൽ അണിചേരുകയാണ്. ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. തിക്രി സിംഘു അതിർത്തികളിലേക്ക് ഗുജറാത്തിൽ നിന്നുള്ള 500 കർഷകരെത്തും. മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ നിന്നുള്ള 2500 കർഷകർ ട്രാക്ടറുകളിലും ട്രോളികളിലുമായി യാത്ര തിരിച്ചു കഴിഞ്ഞു. 6 മാസത്തേക്ക് വരെയുള്ള റേഷനും കൊണ്ടാണ് ഈ കർഷകർ യാത്ര തിരിച്ചത്. കിസാൻ മഹാപഞ്ചായത്ത് പ്രസിഡന്റ് രാംപാൽ ജാട്ടിന്റെ നേതൃത്വത്തിൽ രാജസ്ഥാനിലെ കർഷകർ ഹരിയാന ഡൽഹി അതിർത്തി യിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും ഇവരെ തടഞ്ഞതോടെയാണ് കുത്തിയിരുപ്പ് സമരം. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ചരക്കു വാഹനങ്ങൾ പണിമുടക്കുമെന്ന് വാഹന ഉടമകളുടെ സംഘടന പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്രം കർഷകരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കർഷക സംഘടനകൾ പറഞ്ഞു. സമരം നടത്തുന്ന മുഴുവൻ സംഘടനകളെയും പ്രധാനമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. അതേസമയം കർഷകരുമായുള്ള കേന്ദ്ര സർക്കാർ രണ്ടാംഘട്ട ചർച്ച ഉടൻ. 40 കർഷക സംഘടനാ പ്രതിനിധികൾ ചർച്ചകൾക്കായി വിജ്ഞാൻ ഭവനിലെത്തി. ചർച്ച ഫലപ്രദമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കർഷക സംഘടനാ നേതാവ് രാകേഷ് ടിക്കത്ത് പറഞ്ഞു. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലായെങ്കിൽ ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ കർഷകർ പങ്കെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ അടിയന്തരമായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കർഷക പ്രതിഷേധം ഇന്ന് 8-ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.